ഹായ് ഫ്രണ്ട്സ്, എസ് എം ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് സതേൺ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ്ബോൺ എന്ന് പറയുന്ന ഏരിയയിലെ ഒരു പ്രധാന ലാൻഡ്മാർക്സിലൊന്നായ ബീച്ചി ഹെഡും അതിനോട് അടുത്തുള്ള ഒരു ലൈറ്റ് ഹൗസിലേക്കുമാണ്. ഇതാണ് ബീച്ചി ഹെഡ്. ഇവിടുത്തെ വൈറ്റ് ക്ലിഫുകളിലെ ഏറ്റവും ഉയരം കൂടിയ, യു കെയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു വൈറ്റ് ക്ലിഫാണിത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 162 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് ഒത്തിരി അപകടം സംഭവിച്ച് അപകടത്തിൽപ്പെട്ട് മരണം സംഭവിക്കാറുണ്ട്. പിന്നെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയങ്ങളിൽ തന്നെ ഉണ്ടായത് ആൾക്കാർ ഡിപ്രഷനൊക്കെ ആയിട്ട് ഈ അടുത്ത് കഴിഞ്ഞ 1-2 മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതുകൊണ്ട് ഇതൊരു ഡേഞ്ചർ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വിശേഷിപ്പിക്കാം. ആൾക്കാർ കാണുമ്പോൾ വളരെ കൗതുകത്തോടെ നിന്ന് ആൾക്കാർ ഇതൊക്കെ പിടിക്കാനും നല്ല ഫോട്ടോ എടുക്കാനും സെൽഫിയും അതും ഇതൊക്കെ എടുക്കുന്ന കാലമാണല്ലോ. അങ്ങനെ ഒത്തിരി അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട്. 150-ൽ പേരെ ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്തേക്കുന്നതും അപകടം മൂലം മരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പറയുന്നത്. ക്യാമറയിൽ എത്ര പകർത്തിയാലും മതി വരാത്ത പോലെ ഭംഗിയാണ് ഈ കാട്ടുപൂക്കളും പിന്നെ അതിന്റെ പുറകിലെ നീലക്കടലും നീലാകാശവും. നീലക്കടൽ, നീലാകാശം, അതിന് താഴെ ഈ വെളുത്ത മലയും. നല്ല സാഹിത്യ ഭംഗിയുള്ള കവികൾ ആരെങ്കിലും ഒക്കെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും. അതിൻ്റെ ഒരു ഭാഗം ശരിക്കും ഒരു ഒറ്റക്കല്ലായിട്ട് നിൽക്കുന്ന മാതിരി ഒരു ഭാഗം നമുക്ക് കാണാം. അവിടെ ശരിക്കും നമ്മുടെ കൊടൈക്കനാലിലെ ഫില്ലർ റോക്ക് മാതിരി. പക്ഷെ അത് വലിയൊരു ഇതാണ്, അത്രയും ചിലപ്പോൾ ഏകദേശം ഉണ്ടാവുമായിരിക്കാം. ഇതൊക്കെ ഓരോ ഈ തിരമാലകളൊക്കെ വന്നടിഞ്ഞും ഇടിഞ്ഞു പോയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പെട്ട് കിടക്കുന്നതായിരിക്കും. അതെ, അങ്ങനെ തിരമാല വന്നടിച്ച് കടൽ കയറി കയറി വരുന്നതാണ്. ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് കുറേ ഭാഗം പോയില്ലോ. ഇംഗ്ലണ്ടിൻ്റെ കുറേ ഭാഗത്ത് ഇങ്ങനത്തെ കടൽ കയറി വരുന്നുണ്ട്. നല്ലൊരു സുനാമി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പോലും ഉണ്ടാവില്ല ഈ നാട്, അത്രയ്ക്കുള്ളൂ. പക്ഷെ എന്തോ 100-300 വർഷത്തിൻ്റെ ഇടയിലൊന്നും അങ്ങനത്തെ കഥകളൊന്നും ഇല്ല എന്ന് പറയണ ഒരു ബിൽഡിങ്ങിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതോ കാലഘട്ടത്തിൽ പണിത്, അതെന്താ അവിടെ എന്തോ ഒരു ബോർഡ് ഇതുണ്ടെന്ന് പറഞ്ഞല്ലേ, ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രു സൈന്യത്തിനെ നിരീക്ഷിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഹെലികോപ്റ്ററിനെയും അല്ലെങ്കിൽ കടൽ കടന്നു വരുന്ന ശത്രു സൈന്യത്തെക്കുറിച്ച് നിരീക്ഷിക്കാനുള്ളൊരു പോയിന്റ് ആയിട്ടാണ് ഇതിനെ ഇവിടെ കാണിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ആ സ്ഥലമായിട്ടാണ് അവരിതിനെ ഒരു, ഇപ്പം അത് നമുക്കിവിടെ വരുന്ന ആൾക്കാർക്ക് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാനുള്ള വേണ്ടി നല്ല മരത്തിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വേൾഡ് ഒരുപാട് 1935 മുതൽ 1945 വരെ 10 വർഷക്കാലം ഇവിടെ ഒരു നിരീക്ഷണം നടത്തുന്ന ഒരു ഏരിയ ആയിരുന്നു. 1939 മുതൽ 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ അതിന്റെ ഉള്ളിൽ ജോലി കയറിയിരിക്കുകയാണല്ലേ. എന്തായാലും ഞാനിരുന്ന് നോക്കട്ടെ. ഇവിടെ ശത്രു സൈന്യത്തെ ഇന്നസെന്റ് പറഞ്ഞ മാതിരി അതിന് എംഎവരെയൊന്നും പഠിക്കണ്ട, നാക്കൊന്നും പഠിച്ചാൽ മതി. യു കെ വന്ന പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ടങ് ക്ലീനർ കിട്ടാറില്ല. ഈർക്കിലി അത് പറ നമ്മുടെ നാടൻ രീതിയിലുള്ള ഈർക്കിലി ഒന്നും കിട്ടാത്തതുകൊണ്ടേ അതിന്റെ ഒരു കുഴപ്പമാണത്. ഇതാണ് ബാരിയറായിട്ടുള്ള ഫെൻസാണ്. ഇത് ക്ലിഫ് എഡ്ജ് പോയിന്റിന്റെ ഡേഞ്ചറസ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ കമ്പിവേലി വലിച്ചു കെട്ടി, അതോറിറ്റീസ് വലിച്ചു കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നാണ്, കാരണം ശരിക്കും അതൊരു ഡേഞ്ചറസ് പോയിന്റ് തന്നെയാണ്. ഇനി നമ്മള് പോകാൻ പോകുന്നത് അവിടെ, അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്.
അവിടെ നമുക്ക് ഒരു നല്ല സൺസെറ്റ് വ്യൂവും കൂടി കിട്ടുകയാണെങ്കിൽ, സൺസെറ്റിന്റെ സമയം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ നോക്കാം. ആ വ്യൂവും കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഏരിയാസ് ആണ്, അപ്പൊ അതിനോട് ഈ ബീച്ച് ഗേറ്റിനോട് അടുത്തന്നെയാണ് ഈ ലൈറ്റ് ഹൗസും ഈ 43 മീറ്റർ ഉയരത്തിൽ പണിത് വെച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് ആ ലാൻഡേൺ റെഡ് കളറിലുള്ളതാണെന്നാണ് പറയണത്. രാത്രിയായിരിക്കും, രാത്രിയാണ് അത്. എന്തായാലും തെളിയുമ്പോ ആ കളർ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റില്ല. സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതിന്. അതിന്റെ ബേസ് എല്ലാം കോൺക്രീറ്റ് ആണെന്നാണ് പറയണത്. ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു റോക്ക് ഹൗസ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചായം പൂശി പകലോൻ ഒളിക്കാൻ സമയമായി. നാളെ കിഴക്ക് അരുണക്കുഞ്ഞ് വീണ്ടും ജനിക്കട്ടെ. ഈസ്റ്റ്ബോൺ ബീച്ച് ഹെഡിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. മനോഹരമായ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും